وإنا إليه راجعون. തിരമാലകളിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന ജലഗണങ്ങളും കടൽക്കാറ്റും ആ ഭൂമിയെ കുളിരണിയിപ്പിക്കുന്നു. എന്തെന്നില്ലാത്ത നൈർമല്യവും വിശുദ്ധിയുമാണ് ഈ ഭൂമിക്ക്. അതെ, ഇത് പ്രൗഢ നഗരമായ കോഴിക്കോടിന്റെ മണ്ണിലെ മറ്റൊരു വിസ്മയ ലോകം. പതിനായിരക്കണക്കിന് മയ്യത്തുകൾ ഇതിനോടകം അടക്കം ചെയ്ത കണ്ണംപറമ്പ് ഖബർസ്ഥാൻ. കോഴിക്കോട് ബീച്ചിൽ നിന്ന് തെക്കോട്ട് മാറിയാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം ശ്മശാനം, ഗതകാല ചരിത്രം ഏറ്റുവാങ്ങിയ കണ്ണംപറമ്പ്. മുഗദാർ ബീച്ചിൽ ഒരു വശത്തായി സദാസമയവും ആർത്തലയ്ക്കുന്ന പടിഞ്ഞാറൻ അറബിക്കടലും മറുവശത്ത് ശാന്തമായി കിടക്കുന്ന കണ്ണംപറമ്പ് ശ്മശാനവും കോഴിക്കോടിൻ്റെ ചരിത്ര മുദ്രകളാണ്. പതിമൂന്ന് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഭൂമിയിൽ നിരനിരയായി പാകിവെച്ച മീസാൻ കല്ലുകൾക്ക് താഴെ അറബിക്കടലിൻ്റെ കാറ്റേറ്റ് അന്തിവിശ്രമം കൊള്ളുന്നത് പതിനായിരങ്ങളാണ്. കേരളത്തിലെ മറ്റ് ഖബർസ്ഥാനുകളിൽ നിന്നും വ്യത്യസ്തമായി അപൂർവ ചരിത്രം ഈ മണ്ണിനുണ്ട്. കോളറ, വസൂരി, നിപ്പ, കോവിഡ്, ലോകം വ്യത്യസ്ത പേരിട്ട് വിളിച്ച മഹാമാരികളിൽ മരിച്ചവരെ മറമാടിയ ഭൂമി കൂടിയാണ് കണ്ണംപറമ്പ് ഖബർസ്ഥാൻ. ോളം പള്ളികൾ കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. ഈ 45ഓളം പള്ളികളിൽ തന്നെ ഏകദേശം മുപ്പതോളം പള്ളികൾ കബറടക്കിയ പള്ളികളാണ്. എന്ന് വെച്ചാൽ ശ്മശാനങ്ങൾ ഉണ്ടായിരുന്ന, മുസ്ലിമീങ്ങളെ മറവ് ചെയ്ത ഖബർസ്ഥാൻ ഉണ്ടായിരുന്ന മേഖലകളാണ്. ആ ഖബർസ്ഥാൻ ഉണ്ടായിരുന്ന മേഖലകളിൽ ചുറ്റുവട്ടത്ത് വീടുകളിൽ താമസിക്കുന്ന കുറേ ആളുകൾ ഉള്ള പ്രദേശത്താണ് ഇതുപോലുള്ള പള്ളികളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അത്തരം ജനങ്ങൾ കൂടുതൽ തിങ്ങി താമസിക്കുന്ന മേഖലയിൽ ഇതുപോലത്തെ പള്ളികളിൽ കബറടക്കുന്നത് കൊണ്ട് അതിലൂടെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ കബറടക്കുന്നതിലൂടെ എന്തുണ്ട്, വെള്ളത്തിൽ നിന്ന് വരുന്ന ഒരു അതിൻ്റെ ഫ്ലോ ആണ് ശരിക്കും ഈ കോളറ പോലത്തെ മഹാമാരിക്ക് കാരണമെന്നാണ് അന്നത്തെ പഠനസമിതി കണ്ടെത്തിയത്. നഗരത്തിൽ മാപ്പിളമാരുടെ ഇടയിൽ വർദ്ധിച്ച നടപ്പുദീനം നിവാരണം ചെയ്യുന്നതിന് കോഴിക്കോട്ട് ആക്ടിംഗ് കളക്ടർ അവർ 1890 ജൂലൈ 7 ഒരു സഭ കൂടി ഉണ്ടായ പ്രൊസീഡിങ്സുകൾ എന്നാണ്. താഴെ പറയുന്നവർ അന്ന് പങ്കെടുത്ത മുസ്ലിം നേതാക്കന്മാരാണ്: സയ്യിദ് അബ്ദുറഹ്മാൻ സഹീർ പാഷ, പുതിയങ്ങാടി വലിയ തങ്ങൾ, പുതിയങ്ങാടി ചെറിയ തങ്ങൾ, ഉസ്സൻ മാപ്പിളകൾ തിമ്പിച്ചു പോയ, അതായത് അദ്ദേഹം കോഴിക്കോട് വലിയ കാദിയാണ്, ജുമാറ്റ് പള്ളിയിലെ കാദിയാണ്, പള്ളി വീട്ടിൽ മുഹമ്മദാജി, കോഴിക്കോട് മിസ്കാർ പള്ളിയിലെ കാദിയാണ്, അതുപോലെ മാളിക് സെയ്ദ് അലി ജിഫ്രി കോയ തങ്ങൾ, പുതിയ മാളികയിൽ മുത്തു കോയ തങ്ങൾ, ಆಚೆ ಬಿಟ್ಟು ಮುತುಕೋಯ್ತಾನೆ ವಾಯ್ಕ ಸಮಾನಾಗುತ್ತೆ ಮೊಮ್ಮದು എന്ന് പറഞ്ഞ ജമാഅത്തുകളിലെ കത്തിവന്നു തോപ്പിലാണ്ട് കോയയാജി അതുപോലെ ചേക്കുട്ടി കോയയാജി മാളിയക്കൽ കോയശൻ കോയയാജി തോപ്പിൽ അഹമ്മദ് കോയയാജി അതുപോലെ തന്നെ മുച്ചിന്ത്യകത്ത് ഔലക് കോയയാജി മാക്രാണംപുട്ടിൽ മൊയ്തീൻ കോയയാജി സയ്യിദ് അബ്രാഹ്മന്റെ അകത്ത് ഉമർ വദാനി ഇങ്ങനെ 16ഓളം ആളുകളാണ് അന്നത്തെ ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ളത് ഏപ്രിൽ 4-നാണ് കോഴിക്കോട് നഗരത്തിലും പരിസരത്തുമുള്ള മുസ്ലിങ്ങളുടെ മൃതദേഹം മറവു ചെയ്യാനായി ഭൂമി കണ്ടെത്താൻ ബ്രിട്ടീഷ് സർക്കാർ മലബാർ മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെട്ടത്. അന്ന് നടപ്പുദീനം എന്ന് വിളിച്ചിരുന്ന കോളറ എന്ന മഹാമാരി കോഴിക്കോട് നഗരത്തിൽ ഭീതി പടർത്തിയ കാലമായിരുന്നു. രോഗം വ്യാപിച്ചതോടെ ഈയാമ്പാറ്റകളെപ്പോലെ ദിവസേന നിരവധി ആളുകൾ മരിച്ചു വീഴുന്ന അവസ്ഥ. മരിച്ചവരെയെല്ലാം നഗര ചുറ്റുപാടിലെ 45ഓളം പള്ളി ശ്മശാനത്തിലായിരുന്നു മറമാടിയത്. എന്നാലിത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പുറമെ കോളറ വീണ്ടും തലപൊക്കിയേക്കാമെന്ന ഭയത്താൽ കേന്ദ്രീകൃത മുസ്ലിം ശ്മശാനത്തിന് ഭൂമി കണ്ടെത്താൻ സർക്കാർ മലബാർ മജിസ്ട്രേറ്റായിരുന്ന റോബിൻസണിന് നിർദ്ദേശം നൽകി. 9-4-1858 ഉത്തരവിറങ്ങി. തുടർന്ന് 16-7-1859 കണ്ണംപറമ്പ് ഭൂമി കണ്ടെത്തുകയും ചെയ്തു. അശാന്തിയുടെ ആ കറുത്ത ദിനങ്ങൾ ജീവൻ കവർന്ന കോഴിക്കോട് നഗരത്തിലെയും പരിസരത്തെയും മനുഷ്യരെ തെല്ലും ഭയമില്ലാതെ ഏറ്റുവാങ്ങിയത് ഈ ഭൂമിയാണ്. അന്ന് മയ്യത്ത് കുളിപ്പിക്കാനും ഖബറടക്കാനും ആളുകൾ പേടിച്ചതോടെ പള്ളിക്കണ്ടി സ്വദേശി ആലിമുല്ലാക്ക എന്ന ആളായിരുന്നു മുന്നോട്ട് വന്നത്. അബ്ദുറഹ്മാൻ, കൂനൻ മുഹമ്മദ്, കുഞ്ഞാത്തുക്ക എന്നിവരായിരുന്നു അക്കാലത്ത് ഖബറുകൾ കുഴിച്ചിരുന്നത്. ഇന്നിപ്പോൾ അസ്യായിട്ട് അവിടെ കിടക്കാണ്. ഇപ്പൊ ഞാൻ തുറക്കാൻ പോണേ. കൺട്രോളില് ഇത് അന്ന് എല്ലാരും പുളിമണ്ണിടും. അന്ന് കാലിയായിരിക്കും. ഷേവൊക്കെ ഇട്ട് മൂടി കഴിഞ്ഞാൽ എല്ലാരും പുളിമണ്ണിടും. അപ്പൊ അന്നേരമൊക്കെ കാലിയാ. 50 വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ കബർ നിറഞ്ഞു കിടക്കാം. മണ്ണ് അള്ളാഹു നറക്കണം, നമ്മളൊന്നും നറക്കണല്ല. അങ്ങനെയാണ് നമ്മൾ മണ്ണിൽ തന്നെ ചേരുന്നത്. പക്ഷെ അസ്ഥി അങ്ങനെ തന്നെയാണ് കേട്ടോ. മണ്ണിൽ അടിയിൽ ഉറച്ചു കിടക്കാണ്. ഈ മണ്ണ് നല്ല ഉറപ്പുള്ള മണ്ണാണ്. നമ്മൾ വെള്ളം വീച്ചിട്ട് നനച്ചിട്ട് പൊത്തിട്ട് നമ്മൾ കൊത്തിയെടുക്കാണ്. ഇനിയിപ്പോൾ 2ാമത്തെ കല്ലെടുക്കണം. ഇനി 3ാമത്തെ കല്ലെടുക്കണം. പണ്ടത്തെ കല്ലാണ് ഈ കനമുള്ളൂ. ഇപ്പോഴത്തെ കല്ല് ഇതാണ്. ഇത് 2-3 വെക്കുന്നിടത്ത് ഇത് ഒന്ന് വെച്ചാൽ മതി. ഇത് കയ്യാണ്. ഇത് ഇപ്പോഴത്തെ വെക്കുന്ന കവർ മാന്തണമെങ്കിൽ എങ്ങനെ ഒരു 90 കൊല്ലമൊക്കെ കഴിയും. കാരണം അവിടുന്ന് പിടിച്ച് ലെവല് പോവാണെങ്കിൽ ഈ ഷിഫ്റ്റ് പ്രകാരം പോവാണ്. അപ്പം ആ കമ്മിറ്റീൻ്റെ ഷിഫ്റ്റ് പ്രകാരം പോവാണെങ്കിൽ എങ്ങനെ ആയാലും ഒരു 90 വർഷം പിടിക്കും. അതിന് മുൻപൊന്നും വരില്ല. കാരണം അതേ ഇല്ലേനു. അവിടെ പെഞ്ച് പൈസ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊത്തും. ഉമ്മൻ്റെ അടുത്ത് വാപ്പൻ്റെ കടത്തിനൊക്കെ എടുത്തും. ഇപ്പോൾ അതില്ല. ഇപ്പോൾ കമ്മിറ്റീനെ ചെന്ന് കമ്മിറ്റീൻ്റെ ഓർഡർ ഇതാണ്. ആര് വന്നാലും ശരി ഒരേ ലെവലിലാണ്. അപ്പോൾ പൊളിക്കുന്ന എല്ലാ കവറിലും അസ്ഥികളുണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കവർ പിടിച്ചപ്പോൾ എൻ്റെ തസ്തികൾ അതേമാതിരി തലോടുമെല്ലാം പല്ലിൻ്റെ സെറ്റ് അടുക്കുണ്ടാവും. പേടി അങ്ങനൊന്നുമില്ല. പേടി എന്നല്ല, അത് അള്ളാഹു തരുന്ന ഒരു ധൈര്യം. അതേ പറയാൻ പറ്റും. നമ്മളൊക്കെ യാതൊരു കഴിവില്ല. റബ്ബിൻ്റെ കഴിവ് മാത്രമേ ഉള്ളൂ. അള്ളാന്റെ അനുഗ്രഹത്തോണ്ട് ഇങ്ങനെ നമ്മൾ പോകും. സന്തോഷമാണ്, വളരെ റാഹത്താണ്. ഇവിടെ വന്നതിന് ശേഷം ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മുടെ കമ്മിറ്റി ആയിരുന്നു, അതിൻ്റെ റാഹത്താണ്. കാട് പിടിച്ച് ഇഴജന്തുക്കളും മറ്റുമുള്ള ഖബർസ്ഥാനുകളിൽ നിന്ന് വിഭിന്നമായി 13 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ ഭൂമിയെ ഏറെ വൃത്തിയോടും മാതൃകാപരമായി സംരക്ഷിക്കുന്ന ഈ പള്ളി കമ്മിറ്റിയെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല. കയറിയതാണ് 10 വയസ്സിൽ. ഈ വെച്ച മയ്യത്ത്, ഇപ്പോൾ ഇരിക്കുന്ന മയ്യത്ത്, ഇതൊക്കെ നമ്മളെ കൈകൊണ്ട് മറവ് ചെയ്ത ഇപ്പം നിങ്ങൾ കണ്ട അസ്ഥി, അത് നമ്മൾ മറ ചെയ്ത ഇന്ന് മറ ചെയ്ത ആൾ തന്നെയാണ്. അന്ന് മറ ചെയ്ത ആളാണ് ഇന്ന് എടുക്കേണ്ടത്. മൊത്തം ഒരു 50 വർഷം. ഒരാൾക്ക് പേടിയാണ് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നത്. ഒരാൾ കാത്തു കാണും, അങ്ങോട്ടേക്ക് പാസ് ചെയ്യണമെങ്കിൽ. അങ്ങനത്തെ ഒരവസ്ഥയുള്ള സ്ഥലം മൺകാട് എന്ന് പറഞ്ഞാൽ. മൺകാട് എന്ന് പറഞ്ഞാൽ ഒരാളും കയറില്ല, ഇങ്ങോട്ട് നോക്കുകയില്ല. അങ്ങനത്തെ ഒരു ശ്മശാനമായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ ഏത് പാതലാക്കും കണ്ണും കൂട്ടിയിട്ട് വരാം, സിയാർത്ത് ചെയ്യുക. മനസ്സറിഞ്ഞിപ്പം ബാപ്പക്കാണെങ്കിൽ ഉമ്മക്കാണെങ്കിൽ മനസ്സറിഞ്ഞ് സിയാർത്ത് ചെയ്തിട്ട് പോവുക. അങ്ങനത്തെ അവസ്ഥ കമ്മിറ്റി വേണ്ടി മാറ്റി ചെയ്തു. ഉയരക്കാഴ്ചയിൽ കല്ലുകൾ ഭംഗിയായി പെറുക്കി വെച്ചതുപോലെ മണ്ണടിഞ്ഞവരുടെ തിരിച്ചറിയൽ ഫലകങ്ങൾ. ഓരോ മീസാൻ കല്ലുകളും നമ്മളോട് ഓരോ കഥകൾ പറയും. ഒരു നൂറ്റാണ്ടിന്റെ തന്നെ കഥ. ഫ്ലാറ്റും 2 സെന്റിലൊക്കെ വീടായതുകൊണ്ട് അവിടെ ഒരു ഹോള്, ഒരു കുറച്ച് വലുപ്പത്തിലെ ഹോള്, പിന്നെ സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള റൂമ്, മയ്യത്ത് കുളിക്കാനുള്ള റൂമ്. അത്രയും നമുക്ക് വെച്ചാൽ ഈ ഫ്ലാറ്റുള്ളവരും ലീവിൽ നിന്ന് അങ്ങനെ വരുന്ന മയ്യത്തുകൾ കെടുത്തിയിട്ട് അവരുടെ കുടുംബങ്ങൾക്ക് കാണാനൊരു സൗകര്യം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മളവിടെ കുളിപ്പിച്ച് നേരെ വർഷാലേക്ക് കൊണ്ടുപോകണം. നേരെ മറിച്ച് ഈ ഫ്ലാറ്റും സൗകര്യം ഇല്ലാത്തവർക്കൊക്കെ അവിടെ വന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കുക. അവിടെ തന്നെ കെടുത്തും അവർക്ക് കാണാം. സ്ത്രീകൾക്ക് ഉള്ളിൽ റൂം വെച്ചിട്ട് ചെയ്യാനുള്ള 10 പേര് ഏകദേശം ഇങ്ങനെ 1-2 സ്പോൺസർമാരൊക്കെ ഇങ്ങനെ മറ്റൊരാൾ ചെയ്യേണ്ട ഒരു 10-20 ലക്ഷം ഉൾപ്പെടാണ് പറ്റില്ല. അതൊക്കെ അങ്ങനെ ഏകദേശം അതിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നടക്കും. ആയിരത്തി 1999 ശേഷമാണ് കാട് പിടിച്ചു കിടക്കുകയായിരുന്ന ശ്മശാനം ഇന്നത്തെ പോലെ നവീകരിച്ചത്. ഇവിടെ മുദ്രാവാക്യം തന്നെ ഉണ്ട് കണ്ണംപറമ്പിന്റെ വിഷയത്തിൽ. ചലോ ചലോ കണ്ണംപറമ്പ്, കണ്ണംപറമ്പിലെ കാട് വെട്ട്, നാളെ രാവിലെ 7 മണിക്ക് പങ്കെടുക്കുക നാട്ടാരെ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മുദ്രാവാക്യം ഓരോ സംഘടനക്കാരില്ലാത്തവരൊക്കെ കൂടി പൊതുപ്രവർത്തകരൊക്കെ കൂടിയിട്ട് ഇവിടെ വന്ന് കാട് വെട്ടുന്ന സിസ്റ്റം. അക്കാലത്ത് ഞാൻ ഇവിടെ വന്നിരുന്നു, നമ്മളൊക്കെ ഇവിടെ കാട് വെട്ടിയിരുന്നു. അവലും വെള്ളം പഴമാണ് നമ്മൾ അത് കലക്കിയിട്ട് ഇവിടുന്ന് കുടിക്കരുത്. അതൊക്കെ ഒരു സമയമാണ്. അത്രയും ഭീകരമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു. 5 ആൾ 4 ആൾ ഉയരത്തിലൊക്കെയുള്ള കാടുകൾ ഒരു ഭീകരാന്തരീക്ഷം നിലനിന്ന ഒരു അവസ്ഥയാണ് അതൊക്കെയും അതിന്റെ ആ അന്തരീക്ഷം മുഴുവൻ പോകുന്നത് നമ്മുടെ ഈ കമ്മിറ്റി വരുന്നതോട് കൂടിയാണ് ക്രമനമ്പർ അടിസ്ഥാനത്തിൽ കൃത്യമായി പ്ലോട്ടുകളായി തിരിച്ചാണ് മരമാടൻ നടത്തുന്നത്. കാലക്രമേണ മീസാൻ കല്ലുകൾ നശിച്ചാലും ബന്ധുക്കൾക്ക് പ്ലോട്ടിലെ ക്രമനമ്പർ അനുസരിച്ച് ഖബറിടം കണ്ടെത്താൻ സാധിക്കും. മൃതദേഹം സംബന്ധിച്ച് പൂർണ്ണ വിവരങ്ങളും ഖബറടക്കിയ സ്ഥലവും കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തും. ഇസ്ലാമിന്റെ മൂന്നാം ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ പൊട്ടിക്കരയുമായിരുന്നു. ഖബർസ്ഥാനിന് അരികിലൂടെ പോകുമ്പോൾ കരഞ്ഞ് കരഞ്ഞ് രണ്ട് കവിൾത്തടങ്ങളിലൂടെ കറുത്ത രണ്ട് ചാലുകൾ ഉണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എന്തായിരുന്നു ഖബർ കണ്ടാൽ ഇത്രയധികം വേദനിക്കാനും പൊട്ടിക്കരയാനുമുള്ള കാരണം? കാരണം ഈ ദുനിയാവ് ശാശ്വതമാണ്, ഇവിടെ നമുക്ക് വേണ്ടതുപോലെ ജീവിക്കാം, അതിനുശേഷം ഒന്നുമില്ല എന്ന് പറയുന്നവർക്കൊക്കെ വലിയ പാഠങ്ങളും സന്ദേശങ്ങളുമാണ് ഖബർസ്ഥാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ എട്ടും പൊട്ടും തിരിയാത്ത, ബാല്യകാലത്ത് തന്നെ കുഴിഞ്ഞു പോകുന്ന എത്രയോ കുരുന്നു മക്കൾ വലിയ നീണ്ട ലൈനുകളായി നമ്മുടെ ഖബർസ്ഥാനിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന വിൽദാൻ മുഖല്ലദുൻ, ശാശ്വതരായ കുരുന്നുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഗർഭസ്ഥ ശിശുവായിരിക്കെ മരണപ്പെട്ടവരും പ്രസവിച്ച ഉടനെ ഈ ലോകം കാണാൻ ഭാഗ്യം ലഭിക്കാതെ ലോകത്തിൽ നിന്ന് കണ്ണടഞ്ഞ എത്രയോ ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെ അന്ത്യവിഷമം കൊള്ളുന്നു. അതോടൊപ്പം ആ ജീവിതത്തിന് ശേഷം നാട്ടിൽ വല്ലാതെ എല്ലാ രംഗത്തും തിളങ്ങുകയും മറ്റുള്ളവരെ അധീനപ്പെടുത്തുകയും മറ്റുള്ള എല്ലാ രീതിയിലും നാട്ടിൽ ജീവിച്ച പല മനുഷ്യരും ഞാൻ ഒന്നുമല്ല, എൻ്റെ എല്ലാം കഴിഞ്ഞു, എനിക്കൊന്നിനും സാധിക്കുന്നില്ല എന്ന് അറിയിക്കുന്ന രീതിയിൽ അവരെല്ലാം വളരെ അടക്കത്തോടു കൂടെ ഒതുങ്ങിക്കഴിയുന്ന ഖബർസ്ഥാൻ നമുക്ക് കണ്ണമ്പറമ്പ് ഖബർസ്ഥാനിൽ വന്നാൽ കാണാൻ കഴിയും. അത്തരം ഖബറുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ തിരിക്കേണ്ടത്. ാണ് ഇവിടുത്തെ പള്ളി പുതുക്കി പണിയുന്നത്. നഗരത്തിലെ ആശുപത്രികളിൽ എത്തുന്നതും മറ്റു സ്ഥലങ്ങളിലുള്ളതുമായ അനാഥ മുസ്ലിം മൃതദേഹം പോലീസ് ക്ലിയറൻസോടെ ഖബറടക്കുന്നതും ഇവിടെയാണ്. ഇത്തരം മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ പള്ളിക്കമ്മിറ്റി ഫണ്ടിൽ നിന്നാണ് പണം ചെലവഴിക്കുന്നത്. മൃതദേഹം കുളിപ്പിക്കാനും പള്ളിയിൽ സൗകര്യമുണ്ട്. കണ്ണമ്പറമ്പ് പള്ളിക്കമ്മിറ്റി ഖബറുകളോട് കാണിക്കുന്ന ആദരവും പരിചരണവും സ്നേഹവും മാതൃകാപരമാണ്. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ആശയത്തിന് ഗ്രൂപ്പുകളുണ്ട്. ഇ കെ വിഭാഗം, എൽ എ പി വിഭാഗം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഭാഗങ്ങൾ. പക്ഷെ നമ്മളൊക്കെ വിഭാഗത്തിലാണെങ്കിലും ആശയങ്ങളിലാണെങ്കിലും ആ ആശയം ഇവിടെ ഈ സമയം വരെ ആരെ ഭാഗത്തും പുലർന്നിട്ടില്ല. കാരണം നമ്മുടെ പ്രസിഡന്റ് തന്നെ അതിൽ ജാഗ്രതമായിട്ട് വളരെ സൂക്ഷിക്കുന്ന ആളാണ്. ആ കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികളും മെമ്പർമാരും എല്ലാവരും ഏത് ആശയത്തിലുള്ള ആൾ മരിച്ചാലും അവരുടെ ഒരു നിലപാട് മാത്രം, ഒരേ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റി. 1999 മുതൽ 21 വർഷമായി എ.പി. അഹമ്മദ് കോയ ഹാജി പ്രസിഡന്റും എം.പി. സക്കീർ ഹുസൈൻ സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് പള്ളി ഖബർസ്ഥാൻ ഭരണകാര്യങ്ങൾ മാതൃകാപരമായി നിർവഹിക്കുന്നത്. ഖബർസ്ഥാൻ കൃത്യമായി പരിപാലിച്ച് മാതൃക കാണിക്കുന്ന പള്ളിക്കമ്മിറ്റി മയ്യത്തുകൾ വരിവരിയായി മറവ് ചെയ്യുന്ന രീതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഇവിടെയാണ്. പള്ളിക്കമ്മിറ്റി ഖബർസ്ഥാനിൽ ആവശ്യമായ ഫുട്പാത്ത് സൗകര്യവും സംവിധാനിച്ചിട്ടുണ്ട്. ആയിരത്തി 1999 മുതലാണ് ഇതിൻ്റെ പ്രധാനമായ വളർച്ചയും ഉണർച്ചയും അതേപോലെ തന്നെ ഇത്രയും വിശാലമായ ഒരു അന്തരീക്ഷങ്ങളും ഒക്കെ ഇവിടെ നിലകൊണ്ടത്. അതിൻ്റെ പ്രധാന കാരണം ഇന്ന് നമ്മളെ പ്രിയപ്പെട്ട സക്കീർ ആണ്. സെക്രട്ടറി എന്നുള്ളവർക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ടിട്ടും അതേപോലെ തന്നെ പ്രസിഡന്റ് നമ്മളെ മുഹമ്മദ് സാഹിബ്, അതേപോലെ കുഞ്ഞാതു, പിന്നെ ഈ പറയപ്പെട്ട എളിയവനായ ഞാൻ ഉമ്മർ, അങ്ങനെ നമ്മളെല്ലാവരും പ്രവർത്തനം കൊണ്ടിട്ടാണ് അൽഹംദുലില്ലാഹ് ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ പിന്നെ പ്രസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. അതിന് അള്ളാഹുവിന് എത്രമാത്രം നന്ദി പറയണമെന്ന് പറയാൻ വാക്കുകളില്ല. ദൈവത്തിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് പള്ളി പരിപാലനത്തിനും സംരക്ഷണത്തിനും സമ്പത്ത് ചിലവഴിക്കുന്ന ഒരുപാട് പേരുടെ പരിശ്രമവും സഹായവുമാണ് കണ്ണംപറമ്പ് ജുമാഅത്ത് പള്ളിയുടെ വളർച്ചയ്ക്കുള്ള മറ്റൊരു കാരണം. സ്വതന്ത്ര സമര സേനാനി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി, മുൻ മന്ത്രിമാരായ PM അബൂബക്കർ, PV അബ്ദുള്ള കോയ MP, ഒളിമ്പ്യൻ റഹ്മാൻ, മുൻ മേയർ കുന്നത്ത് ആലിക്കോയ ഹാജി തുടങ്ങിയ പ്രമുഖർ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അഹങ്കാരമോ അസൂയയോ വിദ്വേഷമോ ആർക്കും ആരോടുമില്ല. അതിർത്തി തർക്കങ്ങളില്ല, കുടുംബ കലഹങ്ങളില്ല, സാമ്പത്തിക പ്രയാസങ്ങളില്ല. എല്ലാവരും ഇവിടെ തുല്യ അവകാശികളാണ്. ആറടി മണ്ണിന്റെ തുല്യ അവകാശികൾ. ഒരായിരം കഥകൾ ഉറങ്ങുന്ന ഈ മണ്ണ് അന്നും ഇന്നും ശാന്തമാണ്. അഹന്തയോട് ജീവിക്കുന്ന മനുഷ്യരെ നിങ്ങൾ ഓർക്കുക. നിങ്ങളിവിടെ ഒരു സഞ്ചാരിയോ ഒരു വിരുന്നുകാരനോ മാത്രമാണ്. സമയമാകുമ്പോൾ ഇവിടെയെല്ലാം അവസാനിപ്പിച്ച് പോകുവാനേ നിർവാഹമാകും. മിഠായിപ്പൊതിയുമായി വന്നെത്തിച്ചിരിപ്പിച്ചിരുന്ന അമ്മാവനുണ്ട്. ഓരോ യാത്രയിലും പുഞ്ചിരിച്ച് തന്നെ യാത്രയാക്കിയ ബസ്സിലെ സ്ഥിരം യാത്രക്കാരുണ്ട്. കുശലം ചോദിച്ച് ഓരോ പുഞ്ചിരിയിലും ഉണർവേകിയ അയൽവാസിയുമുണ്ട്. പള്ളിയിൽ ബാങ്ക് വിളിച്ച താടിയുള്ള ശുഭ്രവസ്ത്രധാരിയുണ്ട്. കണക്കിൽ കൗതുകം നിറച്ച വാദ്യാരുണ്ട്. എന്തിനധികം പറയുന്നു, ഖബർ കുഴിച്ചവനും 6 അടി മണ്ണാണ് ചോദിച്ചു വാങ്ങിയത്. മീസാൻ കല്ലുകൾ നിരനിരയായി മുന്നിലിതാ. പുറത്തു നോക്കിയാൽ എല്ലാവരെയും കാത്ത് ആരുടെ മണ്ണി എവിടെയോ കാത്തിരിപ്പുണ്ട്. പിന്നെ എന്തിനാണ് ഈ അഹങ്കാരം? ആരോടാണ് ഈ പക? പരസ്പര സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, ധാർമ്മിക മൂല്യത്തോടെ ജീവിതം കെട്ടിപ്പടുക്കാൻ പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.